വെൽക്കം ബാക്ക് ടു ഗുഡ് വിൽ പാചകം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഓണസദ്യ സ്പെഷ്യൽ ചൗവരി ഡേറ്റ്സ് പായസം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. നമ്മൾ ചൗവരി ഡേറ്റ്സ് പായസത്തിനായിട്ട് നമ്മൾ ചൗവരി നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്. നമുക്കിത് ബോയിൽ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു കപ്പ് ചൗവരിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, തിളക്കട്ടെ. നമ്മുടെ ചൗവരി സാബുദാന ഏകദേശം കുക്കായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് പാലാണ് നമ്മൾ ഇതിലേക്ക് തിളപ്പിച്ച് വെച്ച പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമ്മുടെ പായസം വേഗം തയ്യാറാവാൻ വേണ്ടിയാണ് നമ്മൾ തിളപ്പിച്ച് വെച്ചത്. പിന്നെ പിരിഞ്ഞു പോകും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. എന്തെങ്കിലും കാരണവശാല് പാല് മോശമാണെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിയാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തിളപ്പിച്ച് വയ്ക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ചൗവരി തിളച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡേറ്റ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഡേറ്റ്സിൻ്റെ കുരുവ് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഡേറ്റ്സ് ആൻഡ് ചൗവരി പായസമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ള സ്പെഷ്യൽ പായസമാണ് ഓണ സദ്യ സ്പെഷ്യൽ പായസം. ഇത് സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ടുള്ള കിട്ടിയില്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആയാലും കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് പാലിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി, സോഫ്റ്റ് ആവും. നമുക്കിത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൗവരി അതായത് സാബുദാന വെന്ത് കഴിഞ്ഞു. വെന്ത് നല്ല പാകമായി. ഇനി നമുക്ക് ഡേറ്റ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് 12 ഡേറ്റ്സ് ആണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഡേറ്റ്സ് സീഡ് കളഞ്ഞ് കട്ട് ചെയ്തതാണ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചൗവരി അതായത് സാബുദാന കുക്കാവില്ല, വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ ആദ്യം ആഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. പാലിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് പഞ്ചസാരയാണ്. ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചേർക്കാം. നമ്മൾ ഡേറ്റ്സ് ചേർത്തുകൊണ്ട് ഡേറ്റ്സിൻ്റെ സ്വീറ്റും കൂടെ ഇതിനകത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ട് മധുരം നോക്കിയിട്ട് നമുക്ക് ബാക്കി ചേർക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ കാഷ്നട്ടും മുന്തിരിയും കൂടി വറുത്ത് ഇടാം. അത് നമ്മൾ വറുത്ത കാഷ്നട്ടും കിസ്മിസ് ഇതിലത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചൗവരി ഡേറ്റ്സ് പായസം തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് ഡിഷ് ഔട്ട് ചെയ്യാം. നമ്മുടെ ചൗവരി ആൻഡ് ഡേറ്റ്സ് പായസം തയ്യാറായിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.